Hi dears, welcome back to my channel. ഇന്നൊരു ജാർ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ 4 ഫ്ലേവറിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ജാർ കേക്ക് ആട്ടോ ഇത്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ തനൂസ് വേൾഡ് ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാകും. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കാം. പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/8 കപ്പ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. 1/8 കപ്പ് എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെക്കുക, ബാക്കി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. സ്പാച്ചുല കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ബീറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാനേ പാടുള്ളൂ. ഹൈ സ്പീഡ് ഇടാതെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല. സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യുന്നവർ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനിയൊരു 8 ഇഞ്ചിൻ്റെ കേക്കിന് എടുത്തിട്ട് ഓവലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഈ ഒരു ബാറ്ററിൻ്റെ 1/3 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ പകുതി ഭാഗം ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള ഈ ഒരു ബാറ്ററിലോട്ടേക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ടേക്ക് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു 8 ഇഞ്ചിൻ്റെ കേക്കിന് എടുത്തിട്ട് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലോട്ടേക്ക് 2-3 ഡ്രോപ്സ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മിക്സിലോട്ടേക്ക് കുറച്ച് സൂപ്പർ റെഡ് ജെൽ കളർ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലൊരു റെഡ് കളർ കിട്ടുന്ന വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്ററും 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇതും ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 3 കേക്കും ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് വാനില കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ജാറിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ കേക്കും ജാറിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള പീസൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിലോട്ടേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷിലോട്ടേക്ക് കുറച്ച് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതുപോലെ നാല് ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റ് ട്രിഫിൾ ജാർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ ജാറ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ട്രിഫിൾ ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് റെഡ് വെൽവെറ്റ് ജാർ തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം റെഡ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ ജാറ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് വെൽവെറ്റ് ജാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ട്രിഫിൾ ജാർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വാനില കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ ജാറ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചോക്കോ വാനില ജാർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാനില കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്കോ വാനില ജാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നാല് ഫ്ലേവറിലുള്ള ജാർ കേക്കും ഇവിടെ റെഡിയായി. ഇനി ജാറിൻ്റെ മൂടി വെച്ചിട്ട് എല്ലാ ജാർ കേക്കും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജാറൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതുപോലെ റിബൺ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാല് ജാർ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.